പാലം പണിഞ്ഞത് ലോക്നാഥ് ബെഹ്റയോ? ഒന്നിരട്ടി വെളുത്തപ്പോഴേക്കും പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ എത്തിയതിന്റെ ക്ഷീണം കോൺഗ്രസിന് മാറിയിട്ടില്ല, ഉടനൊട്ട് അത് മാറത്തുമില്ല. എന്നാൽ പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിനായി ഓപ്പറേറ്റ് ചെയ്തവർ ആരൊക്കെയെന്നതിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല. അഭ്യൂഹങ്ങൾ നിറയുമ്പോൾ ഇന്ന് പത്മജയുടെ സഹോദരനും തൃശ്ശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരൻ തന്നെ വെടിപൊട്ടിച്ചു. മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണ് ഇടനിലെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പോയിന്റ് ബ്ലാങ്കിൽ മുരളീധരൻ വെളിപ്പെടുത്തിയതോടെ മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇതേറ്റെടുത്തു. കെ എം ആർ എൽ എം ഡി ആയ ബെഹ്റയ്ക്കിപ്പോൾ ജോലി പാലം പണിയാണെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. കെ സി വേണുഗോപാൽ ഒരു പടി കൂടി കടന്നു. ബെഹ്റ ഇടപെട്ടതിന് തെളിവുണ്ടെന്നായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ ആരോപണം. പത്മജ വേണുഗോപാൽ ആരോപണം നിഷേധിച്ചു. തെളിവുകളുണ്ടെങ്കിൽ അത് നിരത്താൻ വെല്ലുവിളിച്ചു. ബെഹ്റ ഒരു സ്ഥിരം കുറേ കാലമായിട്ട് ബെഹ്റ പാലം പണിയുന്ന ജോലിയാണ്. അത് പിണറായിയും മോഡിയായിട്ടുള്ള ആദ്യത്തെ പാലം പണി, ഇപ്പം ബി ജെ പിയിലേക്കുള്ള പാലം പണി, മൂപ്പരുടെ സ്ഥിരം ജോലി പാലം പണിയലാണ്. അതിൻ്റെ ആലങ്കാരികമായിട്ടുള്ള പോസ്റ്റ് മാത്രമാണ് മെട്രോ ചെയർമാൻ. അതിന് തെളിവുകളുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഡൽഹിയിൽ കേസിൻ്റെ പിന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുണ്ട്. ബി ജെ പി ആയി ലൈസൻസ് നടത്തുന്നതിന് വേണ്ടി സി പി എമ്മിന് പിണറായി വിജയന് ഒരുപാട് ആളുകളുണ്ട്. അയ്യോ, ഞാൻ സത്യം പറഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ബെഹ്റയെ കാണുന്നത് ഡോക്ടറുടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിന്. അതിന് ഒരു മുഖ്യ അതിഥിയായിട്ട് വന്നപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ചേച്ചി ഉണ്ടോ എന്നൊക്കെയുള്ള വർത്തമാനം പറഞ്ഞ് അങ്ങ് പോയി എന്നല്ലാണ്ട് ഇവരെവിടെ വേണമെങ്കിലും തെളിവ് പറയട്ടെ, എവിടെ വേണമെങ്കിലും ബെഹ്റയാണെങ്കിൽ. ഇപ്പോൾ വിശകലനവുമായി സന്ദീപ് തോമസ് ചേരുകയാണ്. സന്ദീപ്, പോയിന്റ് ബ്ലാങ്ക് അഭിമുഖത്തിലാണ് കെ മുരളീധരൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സന്ദീപ്, ബെഹ്റ ഇടപെട്ടോ ഇല്ലേ എന്നത് വ്യക്തമല്ലെങ്കിലും ലോക്നാഥ് ബെഹ്റയിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ബെഹ്റയുടെ ഇപ്പോഴത്തെ ഗോഡ്ഫാദറായ പിണറായി വിജയനെയാണ് എന്നത് വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ എത്തിയത് യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ടാക്കിയ പ്രതിസന്ധി വളരെ വലുതാണ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് മുരളീധരൻ്റെ ഒരു നിർണായക വെളിപ്പെടുത്തൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിന്റ് ബ്ലാങ്കിലൂടെ നടത്തിയത്. അതായത് പത്മജിയെ ബി ജെ പിയിൽ എത്തിച്ചതിൻ്റെ പിന്നിൽ ചരട് വലിച്ചത് ലോക്നാഥ് ബെഹ്റ എന്ന മുൻ ഡി ജി പി ആണ്. ബെഹ്റയ്ക്ക് മോദിയുമായും പിണറായിയുമായും നല്ല ബന്ധമുണ്ട്. അതായത് പത്മജ കോൺഗ്രസ് വിട്ട ദിവസം, ബി ജെ പിയിൽ ചേർന്ന ദിവസം തന്നെ വി ഡി സതീശൻ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നിൽ ചരട് വലിച്ചത് മുൻ ഐ പി എസ് ഓഫീസറാണ് എന്ന്. എന്നാൽ ആ ഐ പി എസ് ഓഫീസർ മുൻ ഡി ജി പിയാണ്, ബെഹ്റയാണെന്ന് തുറന്നു പറയുകയാണ് ഇന്ന് മുരളി ചെയ്തത്. തൊട്ടു പിന്നാലെയാണ് കെ സി വേണുഗോപാലും കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഒരു ബെഹ്റ മാത്രമല്ല, ഇതുപോലെ ഒട്ടേറെ പേരെ വെച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ പിണറായിക്കും മോദിക്കും ഇടയിലെ പാലമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇരു നേതാക്കളും ആരോപിച്ചത്. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പിണറായി കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. അതായത് എല്ലിൻ കഷണം കിട്ടിയാൽ അതിന് പിന്നാലെ പോകുന്ന ഒരു ജീവിയോടാണ് കോൺഗ്രസിനെ ഉപമിച്ചത്. ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കെ കോൺഗ്രസിലെ ന്യൂനപക്ഷം, യു ഡി എഫിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ വലിയ ആശയക്കുഴപ്പത്തിലാകുന്ന ഒരു വിഷയത്തിൽ, അതായത് പത്മജിയുടെ ബി ജെ പി പ്രവേശത്തിൽ ഒരു കൃത്യമായ കടന്നാക്രമണം അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണം നടത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അത് ബെഹ്റയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ആക്രമണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രചരണം തന്നെയാണ് ഇന്ന് യു ഡി എഫ് തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയാണ് മുരളീധരൻ പൊട്ടിച്ചത്. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിക്കുന്നു എന്നത് തന്നെയാണ് കെ സി വേണുഗോപാൽ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളും വ്യക്തമാക്കുന്നത്.